റിസപ്ഷന്റെ കാശ് ഞാൻ അഗതികൾക്ക് കൊടുത്തു എന്നാണോ വിചാരിക്കുന്നത്? അതൊക്കെ ശിവാനി വെറുതെ പറയുന്ന ഒറ്റ പൈസ വെറുതെ കളയുന്നത് എനിക്കിഷ്ടമല്ല. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നതല്ലേ, അതങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റൂ? അത്തരം വട്ടക്ക അച്ചമ്മയ്ക്കേ ഉള്ളൂ. പിന്നെ സിദ്ധുവിനും അല്ല, രണ്ടുപേരുടെയും സഹാനുഭൂതിയെ കുറിച്ച് നിനക്കറിയായിരിക്കുമല്ലോ. അറിയാം, രണ്ടുപേരുടെയും മനസ്സിലെ നന്മ കണ്ടറിഞ്ഞവളാ ഞാൻ. അച്ചമ്മ ലോൺ ക്ലോസ് ചെയ്തെന്നൊക്കെ എനിക്കറിയാം. ഈ സിദ്ധുവിന്റെ നന്മ എങ്ങനെയാ നീ അറിഞ്ഞത്? അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ സിദ്ധാർത്ഥ് ഒരു വലിയ തുക തന്ന് സഹായിച്ചിരുന്നു. ഓ, അങ്ങനെ നടന്നിട്ടുണ്ടല്ലേ. ഗുഡ്, വെരി ഗുഡ്. കണ്ണാ, കണ്ണാ, അച്ചമ്മയ്ക്ക് അകത്തേക്ക് വരാവോ? പിന്നെന്താ, വാ അച്ചമ്മ. നിങ്ങൾ ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴാ ഈ ആഭരണങ്ങൾ അണിഞ്ഞ് നിന്നെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ ഓർത്തത്. ഇരിക്കുമോളെ. തലമുറകളായിട്ട് കൈമാറി വരുന്ന ഈശ്വരവടത്തിന്റെ ആഭരണങ്ങളാ. ഇനി ഇതൊക്കെ നിന്റേതാ. എണ്ണീറ്റ് ഒന്ന് കാണട്ടെ. എത്തേണ്ടടുത്ത് എത്തിയപ്പോ ആഭരണങ്ങളുടെ ചന്തം കൂടി. എന്തിനാണ് ഇങ്ങനെ കടന്ന് ചിരിക്കുന്നേ? ഇവിടെ കണ്ടാലേ ഇപ്പോ ബാലയിലെ ദേവിയെ പോലുണ്ട്. വേഗം രണ്ടുപേരുടെ താഴോട്ട് വാ. ഈ ആഭരണങ്ങളൊക്കെ ഇട്ട് ഇവള് നീ കൂടെ നിൽക്കുന്ന ഫോട്ടോ എടുക്കണം. വേമ്പ, അമ്മേ മഹാമായി, ഈ അടിയൻ അഞ്ചാറ് വരം തരൂ. പരിഹാസത്തിന് ഒരു ലിമിറ്റ് വേണം. ഫോട്ടോ എടുക്കാൻ വാ. ഞാൻ വരുന്നില്ല. ദേ, നിങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നില്ലെങ്കിലേ ഞാൻ ഇതെല്ലാം വരച്ചു വരച്ച് ദൂരെ കളയും. ഹലോ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് എന്താ കട്ട് ചെയ്തത്? അത് പിന്നെ ഞാൻ അച്ഛമ്മയുടെ കൂടെ നിൽക്കായിരുന്നു. അച്ഛമ്മയുടെ കൂടെയോ അതോ അവളുടെ കൂടെയോ? എന്താ ഒന്നും മിണ്ടാത്തത്? അവള് കൂട്ടത്തിൽ കാണുമല്ലേ. ക്ഷേത്രത്തിൽ കയറി വന്ന് നിങ്ങളുടെ കല്യാണം അലങ്കോലമാക്കാൻ എനിക്ക് കഴിയുമായിരുന്നു. ചെയ്യാതിരുന്നതേ, 6 മാസത്തിനകം അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ജീവ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഇന്ദിരാന്റെയും ശിവാനിയും വാക്ക് തന്നോണ്ട് മാത്രം. യെസ് ഐ നോ, നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ എല്ലാം നടക്കും. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ വിശ്വസിക്കാം. പക്ഷേ ഇക്കാര്യത്തിൽ എനിക്കൊരു ഉറപ്പ് വേണം. ജീവേ എനിക്ക് കാണണം. കാണാം, ഇന്നത്തെ ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ. പറ്റില്ല, ഇന്ന് തന്നെ എനിക്ക് ജീവേ കാണണം. എന്താ, ഇന്നെന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അത് പിന്നെ ഇന്നെ അച്ഛമ്മ എങ്ങോട്ടും വിടില്ല. അവരുടെ കണ്ണ് വെട്ടിച്ച് പുറത്തു ചാടാൻ ജീവയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്ന് എനിക്കറിയാം. വേണമെന്ന് വിചാരിച്ചാൽ നടക്കും, പക്ഷെ വിചാരിക്കണം. നിങ്ങളുടെ വിവാഹം നടന്ന വാർത്ത ചാനലുകളിൽ വന്നോണ്ടിരിക്കുക. ഉടനെ നിങ്ങൾ എന്റെ അടുത്ത് വന്നില്ലെങ്കിൽ ന്യൂസ് ചാനലുകൾക്ക് വേറൊരു ബ്രേക്കിംഗ് ന്യൂസ് കിട്ടും. ജീവയുടെ മുൻ കാമുകിയുടെ സ്യൂസൈഡ്. വെറുതെ ഒന്നും മരിക്കില്ല ഞാൻ. ഒരു പ്രസ് കോൺഫറൻസ് വിളിച്ചു കൂട്ടി നിങ്ങൾ എന്നെ ചതിച്ചു എന്ന് തെളിവ് സഹിതം വ്യക്തമാക്കും.
അവരുടെ കൺമുന്നിൽ വെച്ച് ചാനൽ ക്യാമറകളുടെ മുന്നിൽ വെച്ച് എന്റെ നെർവ് കട്ട് ചെയ്ത് ചോര കൊണ്ട് നിങ്ങളുടെ പേര് എഴുതി ഞാൻ അയ്യോ വേണ്ട അവിവേകം ഒന്നും കാണിക്കണ്ട എങ്കി പറ എവിടെ വെച്ച് കാണാം ഞാൻ വില്ലയിലേക്ക് വരാം ശരി ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്യും അത് കഴിഞ്ഞ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യും വൈകില്ല ഞാൻ എത്താം കല്യാണ വേഷം മാറുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കണ്ടേ ഏട്ടൻ വരും ഇതേ വാശിയിൽ നീ കുരുക്ക് മുറുക്കിയ നിന്റെ പിടിയിൽ നിന്ന് ചാടിപ്പോവാൻ ഏട്ടനാവില്ല ഐ നോ ശിവാനി എന്റെ പുതിയ മുഖം ജീവൻ ഇനി കാണാൻ പോകുന്നു എന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു കുരുക്കിൽ ജീവൻ ഞാൻ ചാടിക്കും പോരെ മതി സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്തതിന് അവൾക്കുള്ള ഉചിതമായ ശിക്ഷയാവും ഇത് നീതു അവിവേകം ഒന്നും കാണിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടല്ലേ ഞാൻ ഈ കല്യാണത്തിന് തയ്യാറായത് പിന്നെ ഇപ്പോഴെന്താ ഒരു മനമാറ്റം എനിക്കറിയില്ല ജീവ ജീവയുടെ കല്യാണം കഴിഞ്ഞപ്പോ എന്തോ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ വല്ലാതെ ദേഷ്യം തോന്നി അതുകൊണ്ടാ ഞാൻ വിളിച്ചത് സോറി ഡോണ്ട് ബി സില്ലി സിദ്ധുവിന്റെയും ശിവാനിയുടെയും കല്യാണം നടക്കുന്നത് വരെ മാത്രമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയി കല്യാണം ആറ് മാസത്തിനകം ഡിവോഴ്സ് നടക്കും എന്നിട്ട് ഞാൻ നിന്നെ സ്വന്തമാക്കും അച്ഛമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ലാത്ത കൊണ്ട് ജീവയ്ക്ക് എന്നെ കല്യാണം കഴിക്കാൻ പറ്റാത്തതെന്ന് എനിക്കറിയാം ആറ് മാസം കഴിഞ്ഞാലും ആ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കും അച്ഛമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ ജീവ എന്നെ വീണ്ടും ഉപേക്ഷിക്കില്ലെന്ന് എന്താ ഉറപ്പ് ഇല്ല നീതു ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അച്ഛമ്മയുടെ മനസ്സ് മാറും ആറു മാസം കഴിയുമ്പോ നിങ്ങളുടെ അച്ഛമ്മ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നാണ് പറയുന്നത് അല്ല ഒരു രണ്ടാം കെട്ടുകാരനെ എനിക്ക് നിന്നെക്കാളും നല്ല ചോയ്സ് ഇല്ലെന്ന് ഞാൻ അച്ഛമ്മയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ഉറപ്പാണോ വാക്ക് ഞാൻ വിശ്വസിക്കാം പക്ഷേ ജീവ എന്നെ തനിച്ചാക്കി ഉടനെ പോയിക്കളയരുത് പിന്നെയും എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ കടന്നു വരും ചിലപ്പോ ജീവിക്കണ്ടെന്ന് പോലും തീരുമാനിക്കും എന്താ നീതു ഇത് ബി പോസിറ്റീവ് നിനക്ക് ഞാനുണ്ട് ഇതുവരെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന സ്ഥാനം ഞാൻ നിനക്ക് തന്നിരുന്നുള്ളൂ എന്റെ മനസ്സിനെ പോലും ഞാൻ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പൊ തുറന്ന് പറയുക യു ആർ മൈ ലവ് താലി ചാർത്തിയത് കാവ്യക്കാണെങ്കിലും ഞാൻ എന്റെ ഹൃദയം തന്നിരിക്കുന്ന നിനക്ക് എന്നും അതങ്ങനെ തന്നെയായിരിക്കും എനിക്കറിയായിരുന്നു ഈ മനസ്സിൽ ഞാനാന്ന് എന്നിട്ടും വിധി നമ്മളെ പിരിച്ചു ആറ് മാസം എങ്ങനെ തള്ളി നീക്കുന്ന് എനിക്കറിയില്ല ജീവ ആറ് മാസമൊന്നും ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ ചിലപ്പോ അതിലും നേരത്തെ എന്നെ സിദ്ധു ശിവാനിയെ കല്യാണം കഴിക്കാൻ തയ്യാറായേക്കാം ആ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിവാഹവും നേരത്തെ നടത്താം എങ്കിൽ സിദ്ധുവും ശിവാനിയും തമ്മിലുള്ള വിവാഹം നടത്താനുള്ള ശ്രമങ്ങളിൽ എന്റെ പിന്തുണയും ഉണ്ടാകും ഷുവർ ഈ വാക്കുറപ്പിന്റെ ഓർമ്മയ്ക്ക് ഒരു ഡ്രിങ്ക് അടിച്ചാലോ ഓഫ് കോഴ്സ് നാശം പിടിച്ച കല്യാണത്തിന്റെ ഓർമ്മകൾ എന്നെ വിട്ടു പോണമെങ്കിൽ രണ്ട് ഡ്രിങ്ക് അത്യാവശ്യം നീ എടുത്തോ ഓക്കെ സന്ധ്യ കഴിഞ്ഞല്ലോ കണ്ണൻ ഇതുവരെ വന്നില്ല അല്ലേ ഇല്ല ഇന്നത്തെ ദിവസം അവനെ പുറത്തു വിടാൻ പാടില്ലായിരുന്നു നീ ഇത്തിരി ചുണയും തന്റെ ഇടമൊക്കെ കാണിക്കണം മോളെ അവന്റെ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഒഴിവാക്കണം
ശ്രമിക്കാം അച്ഛമ്മേ. നീ വിചാരിച്ചാ നടക്കും. പണ്ടേ അവനെ വിറപ്പിച്ചു നിർത്തിയ ഞാൻ കണ്ടതല്ലേ, ആ വീറും വാശിയും കാണിച്ചാ മതി. അതല്ലേ എന്റെയും സൂത്രം. സ്നേഹിച്ച മനസ്സ് പറിച്ചു തരും അവൻ. പക്ഷേ ആരെ സ്നേഹിക്കണമെന്ന് അവൻ അറിയില്ല. അതുകൊണ്ടല്ലേ ഇന്ദിരെ ശിവയൊക്കെ അവന്റെ ജീവിതത്തിൽ കടന്ന് കെട്ടുകാഴ്ച നടത്തുന്നത്. വരാൻ വൈകുമെന്ന മറ്റോ അവൻ വിളിച്ചു പറഞ്ഞോ? എന്നെ വിളിച്ചില്ല. നീ അവനെ വിളിച്ചോ? ഇല്ല. എന്തെങ്കിലും തിരക്കാണെങ്കിൽ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്ത് തിരക്ക്? ഈ ദിവസം അവൻ ഇവിടെ ഉണ്ടാവേണ്ടതാ. നീ അവനെ വിളിക്ക്. വേണ്ട, ദേഷ്യമായാലോ? ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നീ വിളിക്ക് മോളെ, ചുണയാട്ട് വിളിക്ക് മോളെ അങ്ങോട്ട്. Cheers. രാത്രിയായിട്ടും പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ വിളിക്കാവൂ, എടുത്ത് ആശ്വസിപ്പിക്ക്. ഞാൻ ഈ ഫോൺ എടുക്കുന്നേ ഇല്ല. ഫോൺ എടുക്കുന്നില്ല അച്ഛമ്മേ. വിടരുത് അവനെ, ഒന്നുകൂടെ വിളിക്ക്. ഇഷ്ടാവില്ല അച്ഛമ്മേ. ഇഷ്ടപ്പെട്ടേ പറ്റൂ, വിളിക്കങ്ങോട്ട്. ടെൻഷൻ കൂടിയിട്ട് പിന്നെയും വിളിക്കുന്ന നിന്റെ വവ്വാല്. എത്ര വിളിച്ചിട്ടും ഒരു കാര്യമില്ല, ഞാൻ എടുക്കാൻ പോകുന്നില്ല. അവക്ക് എന്റെ കോളർ ട്യൂൺ കേൾക്കാൻ അത്ര കൊതിയാണെങ്കിൽ വിളിച്ചോണ്ടിരിക്കുന്നത്. എടുക്കുന്നില്ല ചുമ്മേ. ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ പാർട്ടിയിലാവും, അവൻ പോണോന്ന് പറഞ്ഞിട്ടും അവര് വിട്ടിട്ടുണ്ടാവില്ല. എന്നാലും വിളിക്കുമ്പോ ഫോൺ എടുത്ത് വരാൻ വൈകുമെന്ന് പറഞ്ഞ അവൻ എന്താ കുഴപ്പം? നീ ഒന്നുകൂടെ വിളിക്കടി. അച്ഛമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചാലോ? എന്റെ ഫോണിൽ നിന്നുള്ള കോളല്ല അവൻ ഇനി എടുക്കേണ്ടത്, നിന്റെ കോളാ. വിളിക്ക്, അവൻ ഫോൺ എടുക്കുന്നവരെ നീ വിളിച്ചേ പറ്റൂ. എടുക്കില്ലെന്ന് വാശിയുണ്ടെങ്കിലേ എടുപ്പിച്ച് ഇണങ്ങുന്ന എനിക്കും വാശിയുണ്ട്. വിളിക്ക്. വീണ്ടും തുടങ്ങിയല്ലോ ശല്യം. മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചാലോ? ജീവ എന്തിനാ അവളിങ്ങനെ പേടിക്കുന്നെ? തക്കതായ മറുപടി കൊടുത്താ ശല്യം അങ്ങ് തീരില്ലേ? പേടിയോ അവളെയോ എനിക്കോ? അവളോടൊന്നും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല, അതാ ഫോൺ എടുക്കാത്ത. എങ്കിൽ ഞാൻ എടുത്താലോ? ഈ രാത്രി നിന്റെ ഫോൺ ഞാൻ അറ്റൻഡ് ചെയ്താൽ അത് അവൾക്കൊരു ഷോക്ക് ആവില്ലേ? ധൈര്യമായിട്ട് എടുക്ക, ഇരിക്കട്ടെ, നിന്റെ വക ഒരു പണി. ഹലോ, ആരാ സംസാരിക്കുന്നത്? ഇത് ജീവയുടെ നമ്പറല്ലേ? അതെല്ലോ. നിങ്ങളാരാ? ഞാൻ ജീവയുടെ വൈഫാ. ജീവയ്ക്കൊന്ന് ഫോൺ കൊടുക്കാവോ? അയ്യോ പറ്റില്ലല്ലോ. ഞാനും ജീവയുടെ വൈഫ് തന്നെയാ. പറഞ്ഞു വരുമ്പോ നിന്നെക്കാളും സീനിയർ. മനസ്സുകൊണ്ട് ഞാനും ജീവയും പണ്ടേ ഒന്നു ചേർന്നവരാ. നിനക്ക് ജീവയുമായുള്ള ബന്ധം താലിച്ചരടിന്റെ മാത്രം, വെറും ഒഫീഷ്യൽ വൈഫ്. ജീവയുടെ മേലുള്ള മറ്റെല്ലാ അധികാരവും എനിക്ക. ഒരു കാലത്തും ജീവൻ നിനക്ക് വിട്ടുതരില്ല. എന്താ മോളെ, ഇതുവരെ കണ്ണിന് ഫോൺ കൊടുത്തില്ലേ? ഇല്ല ചമ്മ. ഇന്നത്തെ ദിവസം മണിയറയിൽ നീ തനിച്ചായിരിക്കും. നടക്കാൻ പോകുന്നതേ ജീവയുടെയും എന്റെയും ഫസ്റ്റ് നൈറ്റ്. നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത്? ജസ്റ്റ് കിഡിങ്, ചുമ്മാ. അവൻ വന്ന് ഫോൺ എടുത്തില്ലേ മോളെ? വാഷ്റൂമില്ല, തിരിച്ചു വിളിക്കാൻ പറയാവുന്ന ഫോൺ എടുത്ത ഫ്രണ്ട് പറഞ്ഞു. ഓ, അപ്പൊ അതായിരിക്കും ആദ്യം വിളിച്ചപ്പോ എടുക്കാതിരുന്നു. അതെ, വെറുതെ പേടിച്ചുപോയി. വല്ലാതെ ഉറക്കം വരുന്നു, നമുക്ക് കിടന്നാലോ? യെസ്.
എനിക്ക് നല്ല ക്ഷീണം. ഇളയമ്മ ശിവാനിയാവും, ചെന്ന് വാതിൽ ഉറങ്ങ്. ആരാ നീതു? നിനക്കെന്താ ഈ നേരത്തെ ഇവിടെ കാര്യം? ഈ ചോദ്യം ഞാനല്ലേ തിരിച്ചു ചോദിക്കേണ്ടത്? എന്റെ ഭർത്താവിനൊപ്പം ഇവിടെ നിനക്കെന്താ കാര്യമെന്ന്? എന്റെ ഭർത്താവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ വന്നത്. നീ വിളിച്ചു നോക്ക്, വരുമെങ്കിൽ കൊണ്ടുവെക്കോ. വന്നാലും ഇല്ലെങ്കിലും ഞാൻ കൊണ്ടുപോകും. എങ്കിലതൊന്ന് കാണണമല്ലോ. എന്നോട് മത്സരിക്കാൻ വരണ്ട, കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിരിക്കുന്നു. എന്റെ സമ്മതം അല്ലാതെ എന്നെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവാനേ? ഇള്ളക്കുട്ടിയൊന്നും അല്ല ഞാൻ. എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടവരുടെ കൂടെ ഞാൻ നിൽക്കൂ. ഞങ്ങൾ തമ്മിലുള്ള അടുപ്പ എത്രത്തോളം ഉണ്ടെന്ന് നിനക്ക് ഇപ്പൊ ബോധ്യമായോ? നിങ്ങളുടെ അടുപ്പ എത്രത്തോളം ഉണ്ടായാലും എനിക്കതൊരു പ്രശ്നമല്ല. ഒരു താലിച്ചരടിന്റെ ബന്ധുവെ ഞാനും ജീവയും തമ്മിലുള്ളൂ എന്ന് പരിഹസിച്ചല്ലോ നീ. ഇതിന്റെ ശക്തി എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ചെയ്യാൻ പറ്റുന്നത് പലതും ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് അയൽക്കാരെ വിളിച്ചുകൂട്ടി ഇവിടെ അനാശാസ്യം നടക്കുകയാണെന്ന് പറഞ്ഞ് ബഹളം വെക്കാം. കുറെ മീഡിയയുടെ നമ്പറും ഉണ്ട് എന്റെ കയ്യിൽ, ബാക്കിയുള്ളവർ അറിഞ്ഞു വന്നോളൂ. പേടിക്കണ്ട, ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഭർത്താവിനെ തോളിൽ ചുമന്ന് വേശ്യാഗ്രഹത്തിലെത്തിച്ച ശീലാവതി ഒന്നും അല്ലെങ്കിലും എന്റെ ഭർത്താവിന്റെ മാനാഭിമാനങ്ങൾ എന്റേതുവാണെന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. നീ എന്നെ എന്താ വിളിച്ചത്? ഈ സ്ഥലം വേശ്യാഗ്രഹമാണെങ്കിൽ ഞാൻ ആരാ? അതെനിക്കറിയില്ല, ഞാൻ അങ്ങനെ വിളിച്ചിട്ടുമില്ല. പക്ഷേ കല്യാണം നടന്ന് മണിക്കൂറുകൾക്കകം ഒരു നവവരനെ വശീകരിച്ച് നിന്റെ കിടപ്പുമുറിയിൽ എത്തിക്കാൻ ശ്രമിച്ച നിന്നെ വേറെ എന്താ വിളിക്കേണ്ടത്? അലറണ്ട, നിന്നോട് എനിക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. എന്നെ കൊണ്ട് കടുങ്കൈയൊന്നും ചെയ്യിപ്പിക്കാതെ മിസ്റ്റർ ജീവ വരും. നിന്റെ കൂടെ വരില്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലേ, പിന്നെ എന്തിനാടി നാണം കെട്ട് വിളിക്കുന്നത്? കൊണ്ടേ പോകുന്ന ഞാനും പറഞ്ഞതല്ലേ, നമ്മൾ ഒരുമിച്ച് തന്നെ ഇവിടുന്ന് പോകും. അതിന് എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ ഈ നിമിഷം ഞാൻ നിങ്ങളുടെ അച്ഛമ്മ വിളിക്കും. എങ്കിൽ വിളിക്കടി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കട്ടെ. ഈ വിവാഹ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനൊപ്പം ആണെന്ന് ഞാൻ അച്ഛനോട് പറയട്ടെ. അവളെ വിളിക്കട്ടെ ജീവ, ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാം. ഞാനാണോ ഇവളാണോ, രണ്ടിൽ ഒരാളെ ഇനി ജീവയ്ക്കൊപ്പം ഉണ്ടാകൂ. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശരി, അച്ഛമ്മ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ശരി, അച്ഛമ്മ തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ. ആ അച്ഛമ്മേ, ആ ഞാൻ ജീവയുടെ അടുത്ത് തന്നെ ഉണ്ട്. ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടിന്റെ അടുത്തേക്കാണ് ജീവ വന്നത്. ടെൻഷൻ അടിക്കണ്ട, ഞങ്ങൾ ഉടനെ ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾ കഴിച്ചിട്ടേ വരൂ, അച്ഛമ്മ കിടന്നോ. ജീവയ്ക്കൊപ്പം ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് വ്യക്തമായില്ലേ? മനസ്സുകൾ തമ്മിലെടുത്തത് കൊണ്ടല്ല, എന്റെ താലിയുടെ ശക്തി കൊണ്ട്. ഇനി പരിഹസിക്കുമ്പോ ഈ താലിയുടെ പവിത്രതയെ നിന്ദിക്കരുത്. വേഗം വാ ജീവ, ഇനി വൈകിയാൽ അച്ഛമ്മയ്ക്ക് വിഷമാവും. സോറി നീതു, അച്ഛമ്മേക്കാൾ വലുതായി എനിക്ക് മറ്റൊന്നുമില്ലെന്നറിയാലോ.
really sorry. Mrs. Jeeva, onnu ninne. തൽക്കാലം നീ ജയിച്ചു, പക്ഷേ എന്നും അച്ഛമ്മ നിന്നെ സഹായിക്കാൻ എത്തുന്ന നീ കരുതണ്ട. ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന കാലം നിന്റെ പ്രധാന എതിരാളി ഞാനായിരിക്കും. ആയിക്കോട്ടെ, പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. വജീവ, അച്ഛമ്മ വച്ച് നീട്ടിയ പണം കണ്ടപ്പോ സ്വന്തം കാമുകനെ തള്ളിക്കളഞ്ഞിട്ടല്ലേ നീ എന്റെ ഭാര്യയായത്. എനിക്കും സിദ്ധുവിനും ഇടയിൽ വരുന്നത് ആരായാലും കൊന്നിരിക്കും.